ഈശ്വമിശയക്കി സുചാരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താണ്ട് ശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ കരുണയെക്കുറിച്ച് കുറേ കൂടി വിശദമായിട്ട് പഠിപ്പിക്കുക നമുക്കറിയാം കരുണ വളരെ വ്യക്തമായിട്ടും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് ഈശോ എടുത്തു പറയുന്ന വസ്തുതയാണ് അവിടെ തപസ്സ ആചരണം ആരംഭിച്ചപ്പോൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് തപസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് കരുണ രണ്ട് ധ്യാനം മൂന്ന് ഉപവാസം ഇങ്ങനെ ഏർപ്പെടുക പ്രാർത്ഥിക്കുക നന്നായിട്ട് ഉപവസിക്കുക അതിൻ്റെ മുൻഗണനാക്രമത്തിൽ പറയുകയാണെങ്കിൽ കരുണ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുന്നൊരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ കരുണയെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് ഈശ്വര സംസാരിക്കുക നിങ്ങളെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കരുണയുള്ളവരായിരിക്കണം ആസ്ഫോ മേഴ്സി ബി മേഴ്സിഫുൾ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ഇവിടെ ഈശോ പറയാണ് നിങ്ങൾ സഹോദരനോട് കോപിക്കരുത് കൊല്ലരുതെന്ന് പറയപ്പെടുന്ന കൽപ്പനയ്ക്ക് വെറുതെ ഇങ്ങനെ അയാളെ ഫിസിക്കലി അയാളെ കൊന്നുകളയ്യുക എന്നുള്ള കാര്യം മാത്രമല്ല അയാളെ മാനസികമായിട്ട് കൊന്നുകളയത്ത രീതിയിൽ അയാളെ സമൂഹത്തിൽ അയാളുടെ വില അയാൾക്ക് ഉള്ളൊരു വിലയും നിലയും ഒക്കെ കൊന്നുകളയുന്ന രീതിയിലൊന്നും ഇടപെടാൻ പാടില്ല ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കൊല്ലരുതെന്ന് പറയുന്നതിനകത്ത് അയാളോട് കോപിക്കരുതെന്നും അയാളെ വിഡ്ഢിയെന്ന് അല്ലെങ്കിൽ പോഷണമെന്നൊന്നും വിളിക്കരുതെന്നും ഒക്കെ വ്യക്തമായിട്ട് ഈശോവിനെ പറഞ്ഞ് പഠിപ്പിക്കുക കാരണം അയാളോട് കരുണ കാണിക്കുക നിന്നോടൊത്ത ദ്രോഹം ചെയ്യുന്നതിനാണെങ്കിൽ അയാളോട് കരുണ കാണിക്കുക എന്നാണ് ഈശോ മീൻ അയാളോട് ശത്രുത പുലർത്താൻ പാടില്ല അയാളോട് വൈരാഗ്യത്തോടുകൂടി പെരുമാറാൻ പാടില്ല എന്നാണ് യീശു പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭാഗം വായിച്ചു വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആത്മാർത്ഥമായിട്ട് ഈ സുവിശേഷം വായിച്ചിട്ട് അത് കൃത്യമായിട്ടും പാലിക്കുന്നൊരു തപസാചരണമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ ചലഞ്ചിങ് എക്സ്ട്രീംലി ചലഞ്ചിങ് ഈശോ നമ്മൾ ചലഞ്ച് ചെയ്യുക ഈ തപസാചരണത്തിന് ദിവസങ്ങളിലെങ്കിലും നിനക്ക് എൻ്റെ ഈ നിയമങ്ങൾക്കൊത്ത് ജീവിക്കാൻ പറ്റുമോ ഭയങ്കര ചലഞ്ചാണ് ഈ മൂന്ന് കാര്യങ്ങൾ കരുണ കാണിക്കുക എന്ന് പറയുന്ന ചലഞ്ചാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയപ്പെടുന്ന ഈ ചലഞ്ചാണ് അതുപോലെ തന്നെ ഉപവസിക്കുക എന്ന് പറയുന്ന വേറൊരു ചലഞ്ചാണ് അങ്ങനെ ഭയങ്കര ചലഞ്ചിങ്ങാണ് എന്താണെങ്കിലും ഈശോ ഇതിങ്ങനെ എടുത്തു പറയുമ്പോൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് പവർ അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റത്തെ ഒരു പവറൊക്കെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി സൂചിപ്പിക്കാൻ വേണ്ടി ഈശോ ഉപയോഗിക്കുന്നൊരു ഒരു കാര്യമുണ്ട് പക്ഷേ പറഞ്ഞിങ്ങനെയാണ് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവശം അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ഇത് ബലിയേക്കാൾ കരുണ കാണിക്കുന്നത് പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കരുണ പ്രാർത്ഥന ഉപവാസം ഇപ്പം കരുണയ്ക്കാണ് മുൻഗണന പ്രാർത്ഥന അല്ലെങ്കിൽ ബലി എന്ന് പറയുന്ന രണ്ടാമത് വരുന്നുള്ളൂ ഇത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന മൂന്ന് വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകം ആറ് ആറ് ആറാം മതിയായ ആറാം വാക്യം പറയുന്നത് കഴിഞ്ഞാണ് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മത്താവിടെ സുവിശേഷം ഒമ്പതാം മതിയായും പതിമൂന്നാം വാക്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് എന്നതിൻ്റെ പാഠം നിങ്ങൾ പോയി പഠിക്കും എന്ന് പറയുന്നുണ്ട് വീണ്ടും പത്താടു സുശേഷം പന്ത്രണ്ടാം മതിയും ഏഴാം വാക്യത്തിൽ ഈശോ പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വന്നിരിക്കുന്ന യുമാന്മാരെ വിളിക്കാനല്ല പാപികൾ വിളിക്കാനാണ് അപ്പോൾ മൂന്ന് തവണ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും രണ്ട് തവണ ഈശോ പറയുന്നതായിട്ട് തന്നെ മത്തായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി ഒമ്പത് പന്ത്രണ്ട് അധ്യായങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും മത്തായുടെ സുവിശേഷത്തിൽ തന്നെ അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് വിരപിക്കുന്നവർ ഭാഗ്യവാന്മാർ ആശ്വസിപ്പിക്കപ്പെട്ടു അങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗത്ത് അഞ്ചാം അധ്യായം അഞ്ചാം മതിയായം ഏഴാം വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ കിട്ടും നമ്മൾ ദൈവത്തിൽ നിന്നും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കരുണയാണെങ്കിൽ നമ്മൾ കരുണയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കുന്ന കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ കിട്ടും എന്ന് പറയപ്പെടുന്ന വാക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക വീണ്ടും മത്തയുടെ സുവിശേഷം ആറാം മധ്യായം പന്ത്രണ്ടാം വാക്യം എത്തുമ്പോൾ അവിടെ ഈശോ ഇങ്ങനെ സ്വർഗസ്നേഹപിതാവിന് പ്രാർത്ഥന പഠിപ്പിക്കുക വളരെ ഇങ്ങനെ ഈശോയുടെ ഈ ഈശോയുടെ കാഴ്ചപ്പാടുകളെ എന്ന് പറയാവുന്ന നഷ്ടസൗഭാഗ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഈശോ ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബന്ധത്തിൻ്റെ ഒരു ബേസ് എന്നൊക്കെ പറയാവുന്ന കാര്യം വ്യക്തമായിട്ടും ഇങ്ങനെ ചുരുക്കിയെടുത്തു പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുക്കിയെടുത്ത് പറയുന്ന കാര്യമാണ് ഈ സ്വർഗസ്നാഹിത പ്രാർത്ഥന അതിനകത്ത് വളരെ പ്രാധാന്യത്തോടെ രണ്ടാം പകുതിയിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് മത്തായി ആറ് പന്ത്രണ്ട് അതെങ്ങനെയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ട് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇപ്പോൾ കരുണ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കരുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന രീതിയിൽ ആ പ്രാർത്ഥനിക്കാത്തെങ്കിൽ നമ്മളെ കൂടെ നിർബന്ധമായിട്ട് ഈശ്വര ചൊല്ലിപ്പിക്കുക അങ്ങനെ നമ്മളങ്ങനെ ചെയ്യത്തില്ലെന്ന് ഈശോയിൽ അറിയാവുന്നതുകൊണ്ട് നമ്മളെ കൂടെ നിർബന്ധമായിട്ട് ചൊല്ലിക്കുക ഏർത്തിൽ എന്ന പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എനിക്ക് യോഗ്യത ഉണ്ടോ ഞാനിങ്ങനെ വിരോധത്തിലിരിക്കുന്ന പലരും ഉണ്ട് അങ്ങനെ ആ വിരോധ മനസ്സിന് ഉള്ളിലിരിക്കാത്ത ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്വർഗസേപിതാവി ചൊല്ലുമ്പോൾ ഉള്ളു കൊള്ളേണ്ടതല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അത് തിരുത്തേണ്ടതായിട്ടുണ്ട് ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ബലിയേക്കാൾ പ്രധാനം കരുണയാണെന്ന് ഈശോ പഠിപ്പിക്കുന്ന പാഠം നിസാരമല്ല നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഈ തപസാചരണത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് വെറുത്തുപോയ മനുഷ്യർ അല്ലെങ്കിൽ ശത്രുത ഉള്ളിലിങ്ങനെ നമ്മളെ ദ്രോഹിച്ചതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിരോധം ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡിൽ ചെയ്യാൻ അവരുടെ പോയി മാ അങ്ങോട്ട് പോയി ആപ്പിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ പ്രാക്ടിക്കലാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് അവർക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏറ്റവും നല്ല കാര്യം ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടവർ അവരോട് ക്ഷമിച്ചിട്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ അവരുടെ മുമ്പിലേക്കണ്ട് നമ്മളിങ്ങനെ നമുക്ക് കിട്ടിയ തിക്താനുഭവങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും ഒരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ആ സാഹചര്യം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ് കുറച്ചും കൂടി ഒന്ന് ലളിതമാക്കി പറയുകയാണെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉള്ളുകൊണ്ട് അവരോടൊന്ന് ക്ഷമിക്കാണ്ട് സാധിക്കുക അതെങ്കിലും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ബാക്കിയുള്ളത് ആ ഒരു സ്റ്റേജ് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് സാധ്യമാകും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അത് ഇത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ താനും ഇപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ബലിയല്ല സ്നേഹമാണ് ബലിയല്ല കരുണയാണ് പ്രധാനമെന്ന് പറയപ്പെടുന്ന ആ വളരെ മനോഹരമായ പാഠം വളരെ ക്രൂഷ്യലായിട്ടുള്ള പാഠം അത് വിശദീകരിച്ച് ഈശോ പറയുകയാണ് ബലിപീഠത്തെങ്കിലെത്തുമ്പോൾ നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് ബലിയർപ്പിച്ച മതി എന്ന് പറയുന്ന കർത്താവ് എന്തോരം വലിയ ചലഞ്ചാണ് നമുക്ക് വിൽക്കുന്നത് നമുക്കതിങ്ങനെ ഉള്ളു ഉള്ളിൽ സൂക്ഷിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാണ്ട് സാധിക്കും ഒന്ന് ഈശോ പറഞ്ഞതിന് പ്രകാരം ഒന്ന് തിരുത്താൻ നമുക്ക് സാധിക്കും രണ്ട് ഈയൊരു ഒരു നിയമത്തിൻ്റെ ഗ്രാവിറ്റി ഒരു നിയമത്തിൻ്റെ ഒരു ഭാരം മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ആരോടെങ്കിലും വഴക്കടിക്കാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട രീതി വഴക്കടിച്ചാൽ പിന്നെ പോയി ഇത് വിമയപ്പെടുക എന്നു പറഞ്ഞാൽ മെനക്കെട്ട പരിപാടികളാണ് അതുകൊണ്ട് ഇനി അത് അതിലേക്ക് കടക്കാത്ത രീതിയിൽ വഴക്കാവാത്ത രീതിയിൽ കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്ത് ഒന്ന് സേഫായിട്ട് മുമ്പോട്ടു പോകാൻ സാധിക്കും എന്നൊരു ഈ സൂക്ഷ്മ നമുക്ക് നൽകുന്നുണ്ട് കരുണയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ കരുണ കിട്ടണമെങ്കിൽ കരുണ കൊടുക്കണമെന്നുള്ള ഈശോയുടെ ആ ഒരു തിയറി നമുക്ക് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കരുണാമയനാദിനോട് കരുണയുള്ളവരായി ജീവിക്കാനുള്ള കാരണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ അനുഗ്രഹിക്കട്ടെ